എസ് എസ് എൽ സിക്ക് എ പ്ലസ് നേടിയവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളും വഴിയരികും ഒക്കെ. എല്ലായിടത്തും എ പ്ലസ്സുകാരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഫ്ലക്സുകളും പോസ്റ്ററുകളും മാത്രം. അതിനിടയിൽ ശ്രദ്ധേയമാവുകയാണ് രണ്ട് കുറിപ്പുകൾ. ഒന്ന്, പഴയ കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്ന പ്രശാന്ത് ഇപ്പോൾ ഇൻലാൻഡ് നാവിഗേഷൻ മാനേജിംഗ് ഡയറക്ടറാണ്. മറ്റൊന്ന്, വടകര മടപ്പള്ളി ജി വി എച്ച് എസ് എസിൻ്റെ പ്രഥമാധ്യാപകനായ വി പി പ്രഭാകരൻ മാസ്റ്റർ. രണ്ടുപേരും എ പ്ലസ്സുകാരോടുള്ള എല്ലാ സ്നേഹവും അവർക്കുള്ള എല്ലാ അഭിനന്ദനങ്ങളും ചൊരിഞ്ഞുകൊണ്ട് തന്നെ ഒരു യാഥാർത്ഥ്യം പറയുന്നുണ്ട്. നമ്മൾ മികവ് കാട്ടിയവരോടൊപ്പമല്ല എപ്പോഴും നിൽക്കേണ്ടത്, അങ്ങനെ മികവ് കാട്ടാൻ സാധിക്കാതെ പോയവരോടൊപ്പം. വൾഗറാകപ്പെടുന്ന ആഘോഷങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന, വേദനിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവരെ തിരിച്ചറിയാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. കളക്ടറായിരുന്ന പ്രശാന്ത് നായർ അവിടെ കോഴിക്കോട് കളക്ടറായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ എ പ്ലസ്സുകാരെ അഭിനന്ദിക്കുന്ന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അത് മറ്റെന്തെങ്കിലും വാശി കൊണ്ടല്ല, എ പ്ലസ് കിട്ടാത്തവരെ അഭിനന്ദിക്കുന്ന ചടങ്ങുണ്ടോ? കാരണം നാളേക്ക് അവർക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നതിന് നമ്മൾ ശ്രമം നടത്തണം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. ഇപ്പോഴും ഫുൾ എ പ്ലസ് വാങ്ങിയവരെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി വരണം, ഒരു ചടങ്ങിൽ, ഒരു ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം അത് തന്നെയാണ്. ഫുൾ എ പ്ലസ് നേടിയവരെ അഭിനന്ദിക്കാൻ ഒരുപാട് പേരുണ്ടാകും. അങ്ങനെ അല്ലാത്തവർക്ക് വഴികാട്ടാനുള്ള ആർജവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സഹാനുഭൂതിയുള്ള മനുഷ്യരായി മാറുന്നത്. അതുപോലൊരു ചിന്താഗതി തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ് മടപ്പള്ളി ജി വി എച്ച് എസ് എസിലെ പ്രഥമാധ്യാപകനായ പ്രഭാകരൻ മാസ്റ്റർ. മാസ്റ്ററിൻ്റെ സ്കൂളിൽ നിന്ന് 435 പേർ പരീക്ഷ എഴുതി. ഒരാൾ മാത്രം പരാജയപ്പെട്ടു, ബാക്കി 434 പേരും ജയിച്ചു. ആ 434 പേരെയും വിളിക്കാതെ പ്രഭാകരൻ മാസ്റ്റർ വിളിച്ചത് ആ 435-ാമനെ മാത്രമാണ്, പരീക്ഷയിൽ തോറ്റുപോയ ഒരാൾ. അവന് നാളെ റീവാലുവേഷനിലോ സേ പരീക്ഷയിലോ വിജയത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുമെന്ന് മാഷ് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്യും. എങ്കിലും ആ തോറ്റവൻ്റെ മനസ്സ് തിരിച്ചറിയാൻ പ്രഭാകരൻ മാസ്റ്റർക്ക് കഴിഞ്ഞു. സ്കൂളിൽ 100 വിജയം ലഭിക്കുമെന്ന് കരുതിയിരുന്ന ഇടത്ത് ഒരാൾ പരാജയപ്പെട്ടു പോകുമ്പോഴുള്ള ഒരു മാഷിൻ്റെ മനോവ്യഥയല്ല അത്, മറിച്ച് അക്ഷരം പോലും കൂട്ടി എഴുതാൻ സാധിക്കാതിരുന്ന കുറേ കുട്ടികൾ. ആ കുട്ടികൾക്ക് എല്ലാം പറഞ്ഞുകൊടുത്ത് പരീക്ഷയിൽ ജയിച്ചു കയറുമോ എന്ന് ആശങ്കയുണ്ടായിരുന്ന ഒരു കൂട്ടം കുട്ടികൾക്ക് വേണ്ടി രാവും പകലുമില്ലാതെ അധ്യാപകർ കഷ്ടപ്പെട്ട് അവരെ വിജയത്തിലേക്ക് വഴികാട്ടിയപ്പോൾ അതിൽ ഒരാൾക്ക് കാലിടറിപ്പോയതിൻ്റെ വേദനയാണ്. ആ വേദന മാഷ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി പങ്കുവയ്ക്കുന്നുമുണ്ട്. അങ്ങനെ പങ്കുവയ്ക്കപ്പെടുന്ന വേദനകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് ആവശ്യം. ഇപ്പോഴെന്നല്ല, എപ്പോഴും ആവശ്യമുള്ളത് അതുതന്നെയാണ്. വിജയിച്ചവരെ മാത്രം അഭിനന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവർ മാത്രം മിടുക്കർ എന്നുള്ള ചിന്താഗതിയുള്ള കാലം. അതുകൊണ്ടാണ് നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളെ ഇങ്ങനെ അതിൻ്റെ പിന്നാലെ പഠനം പഠനം പഠനം, പഠിക്കൂ 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 എന്നുള്ള നിലവിളികളുമായി ഓടിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം തങ്ങളുടെ ശക്തി തെളിയിക്കുന്നതിനുള്ള, ഈ ബലാബലം തെളിയിക്കുന്നതിനുള്ള ഒരു വേദിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലത്ത് തോറ്റുപോയവർക്ക്, പിന്നിലായി പോയവർക്ക് ഊർജം പകരുക എന്നത് ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. നിരാശയിലേക്ക് വീണുപോകാതെ അവരെ വഴികാട്ടേണ്ടുന്നത് ഇതുപോലെ പ്രഭാകരൻ മാസ്റ്റർ പോലുള്ള അധ്യാപകർ ചെയ്യുന്നതാണ്. ശരി, അങ്ങനെ തന്നെ അധ്യാപകർ ചെയ്യുകയും വേണം. കാരണം എസ് എസ് എൽ സി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ അതിനിർണായകമായ ഒരു കടമ്പയൊന്നുമല്ല. എസ് എസ് എൽ സി പരീക്ഷകളിൽ ഒരിക്കൽ പരാജയപ്പെട്ട് പിന്നീട് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയെടുത്ത്, പ്രീഡിഗ്രി പരീക്ഷയിൽ പരാജയപ്പെട്ട് അതും പിന്നീട് എഴുതിയെടുത്ത്, എന്നിട്ടും ജീവിതത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് പിന്നീട് പഠിച്ചു കയറിയ എത്രയോ വ്യക്തികളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായി എത്രയോ പ്രഗത്ഭരുടെ ജീവിതകഥ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പ്രഭാകരൻ മാഷ് പറയുന്നത് പോലെ ഒരു സേ പരീക്ഷയിലോ ഒരു റീവാലുവേഷനിലോ തീരാവുന്നതേയുള്ളൂ ആ 435-ാമൻ്റെ പ്രശ്നം. പക്ഷേ അവനാണ് നമ്മുടെ കരുതൽ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. മറ്റ് 434 പേർക്കിടയിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ ഉണ്ടാകാതിരിക്കാം. അവനിലേക്ക് നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആത്മവിശ്വാസം പകർന്നു നൽകാം. അതിനു സാധിക്കുമെങ്കിൽ അതാണ് നമ്മുടെ അധ്യാപന ജീവിതത്തിലെ ഒരു വലിയ കാര്യം എന്ന് പ്രഭാകരൻ മാസ്റ്റർക്ക് തിരിച്ചറിയാൻ സാധിച്ചു.
എല്ലാവരും എ പ്ലസ്സുകാർക്ക് മാത്രം ലഡു വിതരണം ചെയ്യുകയും ഓൺലൈനിൽ ലഡു വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മൾ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു ആ സമ്മാനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കട്ടെ ഒരു പരാജിതനും